ശരി സജിത്, ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ആ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം സംബന്ധിച്ചൊക്കെ 257 പേരാണ് ഇപ്പോൾ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത്. ഇതിൽ ഏറ്റവും അടുത്ത സമ്പർക്കമുള്ളവർ അത് 122 പേരാണ്. ഇതിൽ 44 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയവർ 51 ആണ്. ലക്ഷണങ്ങളുള്ളവർ 17 ആണ്. 17 പേരും സ്റ്റേബിളാണ്, മിതമായ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് ജില്ലകളിൽ നിന്നുള്ള 35 പേർ ഈ ലിസ്റ്റിലുണ്ട്. ഇതിൽ 20 പേർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള 35 പേരിൽ 20 പേർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മലപ്പുറം, പാലക്കാട്, വയനാട്, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെ 7 ജില്ലകളിലായിട്ടാണ് കോണ്ടാക്ട്സ് ഉള്ളത്. ഇതിന് പുറമെ നമ്മൾ ഇന്നലെ 251 കോണ്ടാക്റ്റാണ് ഐഡന്റിഫൈ ചെയ്തത്, ഇന്ന് 257. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് കൂടുതലായി വീണ്ടും ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുമ്പോഴും ഇത്രയും കോണ്ടാക്ട്സുകൾ കൂടെയാണ് കിട്ടിയിട്ടുള്ളത്, 257. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെ, അതായത് പ്രൈവറ്റ് ക്ലിനിക്, അതുപോലെ പ്രൈവറ്റ് ക്ലിനിക്ക് കഴിഞ്ഞുള്ള ആശുപത്രികളുടെ, 2 സ്വകാര്യ ആശുപത്രികൾ, പിന്നീട് മെഡിക്കൽ കോളേജ്, പിന്നീട് വീണ്ടും മറ്റൊരു സ്വകാര്യ ആശുപത്രി, ഈ 4 ആശുപത്രികളിലെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂട്ട് മാപ്പ് കൂടി നമ്മൾ പുറത്തു വിടുകയാണ്. അതായത് ഈ ആശുപത്രിയിൽ എപ്പോൾ എത്തി, ആദ്യം എവിടേക്കാണ് പോയത്, അവിടെ എത്ര സമയമുണ്ടായിരുന്നു, അതിനുശേഷം എവിടേക്ക് കൊണ്ടുപോയി, അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിശോധന, ഇപ്പോൾ CT എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയത്താണ് എടുത്തത്, അല്ല എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴാണ് എടുത്തത് എന്നുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂട്ട് മാപ്പ് കൂടി നമ്മൾ പുറത്തു വിടുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ ഫീൽഡിൽ ഹൗസ് ടു ഹൗസ് സർവൈലൻസ് ആരംഭിച്ചു. ഇന്നലെ പറഞ്ഞതുപോലെ 3307 വീടുകളിലാണ് ഇന്ന് നമ്മുടെ ലഭിച്ച വോളണ്ടിയർമാർ സർവൈലൻസ് നടത്തിയത്. ഇതിൽ 12,695 ആളുകൾ ഉൾപ്പെടും 3307 വീടുകളിൽ. അതിൽ 17 പേർക്ക് ചെറിയ രീതിയിൽ സാധാരണ നിലയിലുള്ള പനിയുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ആരോഗ്യ പ്രവർത്തകർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ആർക്കും തന്നെ ഇൻഡെക്സ് കേസുമായി ബന്ധമില്ല, ഒരു കോണ്ടാക്റ്റുമില്ല. അതുപോലെ തന്നെ നല്ലൊരു സർവൈലൻസ് ആണ്, കാരണം ഇന്ന് 3307 വീടുകൾ, അതിൽ 12,695 ആളുകൾ, അതിൽ ഈ ഒരു ഇവരിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റായി ഈ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ, അസ്വാഭാവികമായിട്ടുള്ള ഫീവർ ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ സർവൈലൻസ് വ്യാപിപ്പിക്കുകയാണ്. അതുപോലെ സോഴ്സ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും NIV സംഘം 2 ദിവസത്തിനകം എത്തും. മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ച NIV ലാബിലേക്ക് അയക്കും. പ്രത്യേകമായി പറയാനുള്ളത്, ഇന്ന് ഒരു പ്രദേശ സ്ഥാപന പരിധിയിൽ ഒരു വവ്വാൾ ചത്തു കിടക്കുന്നതായി കണ്ടുവെന്ന് ആളുകൾ പറഞ്ഞു. അപ്പോൾ അതിൽ എടുത്തു പറയാനുള്ളത്, വവ്വാലുകൾ അങ്ങനെ ചത്തു കിടക്കുന്നത് കാണുകയാണെങ്കിൽ അത് കൈകൊണ്ട് തൊടരുത്, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം, മൃഗസംരക്ഷണ വകുപ്പ് അണുനശീകരണം നടത്തി അത് മറവ് ചെയ്യും. കേന്ദ്ര സംഘം ഇവിടെ ഉണ്ട്, എക്സ്പേർട്ട് ടീം ഇന്ന് 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ
അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അവരെ അറിയിക്കുന്നുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഈ നിപ്പ കോൺടാക്റ്റിൽ ഐസൊലേഷനിൽ പൂർണ്ണമായി പുറത്തു വരാൻ കഴിയാതെ അതുപോലെ അവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാതെ മറ്റാർക്കും കോൺടാക്റ്റ് ഇല്ലാതെ കഴിയുന്നവർക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫുഡ് കിറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ കുന്നമംഗലം തിരുവമ്പാടി മണ്ഡലങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർ ഗോകുലും എം എൽ എ മാരുടെ സാന്നിധ്യത്തിൽ അതാത് പ്രദേശങ്ങളിലെ സ്ഥിതി വിവരങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഈ നിപ്പ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ റിയൽ ടൈം നിപ്പ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ രൂപീകരിച്ച് അതിൽ അപ്ഡേഷൻ തുടങ്ങി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ഈ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇനി ഏത് പകർച്ചവ്യാധികളുടെയും ഡേറ്റ കളക്ഷനും സർവൈലൻസിനും അപ്ഡേഷനും വേണ്ടി ഉപയോഗിക്കാം അത് ഫീൽഡിൽ നിന്ന് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സിന് നേരിട്ട് അവർക്ക് തന്നെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പൊതുവേ ഈ നമുക്ക് നമ്മളുടെ കോണ്ടാക്റ്റുകളുടെ സൂക്ഷ്മമായ ട്രേസിങ് അതുപോലെ തന്നെ ഒരാളും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത് അതുപോലെ നമ്മുടെ ഹൈറിസ്കിലുള്ള ആളുകൾക്ക് ഒരു നിരന്തരമായിട്ടുള്ള അവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുള്ളവരുടെ നിരീക്ഷണം പിന്നെ നമുക്കിപ്പോഴും ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ വീടുകളിലേക്ക് വിടുകയുള്ളൂ അപ്പോൾ അവരെ ഐസൊലേഷനിൽ തന്നെ താമസിപ്പിക്കും ഇതുകൂടാതെ ഐസൊലേഷനിൽ കഴിയുന്ന അവസ്ഥയിൽ ഒന്ന് നിപ്പ സംബന്ധിച്ച ഒരു ആശങ്ക വല്ലാത്തൊരു ആശങ്ക ഉണ്ടാകാനിടയുണ്ട് അതുപോലെ ഐസൊലേഷനിൽ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു കൗൺസിലിംഗ് എല്ലാവരെയും വിളിക്കുന്നുണ്ട് നമ്മൾ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐസൊലേഷനിൽ ഉള്ള എല്ലാവരെയും വിളിച്ച് അവരോട് സംസാരിക്കുകയും ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് 11 ഇൻക്ലൂഡഡ് ആറ് പേര് പുതുതായിട്ട് അതെ 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 അല്ല ഇതിൽ നെഗറ്റീവാണ് 5 എന്തോ അതെ അർദ്ധരാത്രിയോടുകൂടി ആ സാമ്പിളുകളുടെ ഫലം വരും പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിളുകളുടെ ഫലം കൂടി ഇന്ന് രാത്രി വൈകി വരും ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിപ്പ അവലോകന യോഗത്തിന് ശേഷം 257 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ 122 പേർ അടുത്ത സമ്പർക്കത്തിലുള്ളവരാണ് 44 ആരോഗ്യ പ്രവർത്തകരുണ്ട് ഇപ്പോൾ രോഗലക്ഷണമുള്ള 17 പേരാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ജില്ലകളിലുള്ളവർ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർക്കൊന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഒരു ഇടവേളയിലേക്ക്